Peace Public School Kottakkal, nurturing world-class leaders. കോട്ടക്കൽ നഗരസഭയിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ എ എം സിക്ക് നൽകിയതിൽ അഴിമതി ആരോപണം നേരിടുന്ന ചെയർപേഴ്സൺ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എം കോട്ടക്കൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച നഗരസഭയിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വിഷയം ആദ്യമായി കൗൺസിൽ യോഗത്തിൽ വന്ന സമയം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരസഭയിലെ വലിയ തുകയുടെ കരാറായിട്ട് പോലും ഒരു സപ്ലിമെൻ്ററി അജണ്ടയായിട്ടാണ് വന്നിട്ടുള്ളത്. ആ സമയം തന്നെ എൽ ഡി എഫ് കൗൺസിലർമാർ വിയോജനം രേഖപ്പെടുത്തിയിരുന്നു. പിന്നീട് വന്ന കൗൺസിൽ യോഗത്തിൽ നഗരസഭയുടെ ഈ വിഭാഗങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ട പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തന്നെ ഇതിൽ ഗുരുതരമായ അഴിമതി ആരോപണം ഉന്നയിച്ചു. അക്രിഡേറ്റ് ഏജൻസികൾക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടാണ് ഈ വർഷം യുണൈറ്റഡ് ഇലക്ട്രിക്കൽസ് എന്ന കമ്പനിക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ അക്രിഡേറ്റ് ഏജൻസികൾക്കിടയിലുള്ള ഒരു ടെൻഡർ നിലവിൽ വിളിച്ചിട്ടില്ല. നെഗോഷിയേഷന് പോകും എന്ന് പറഞ്ഞു കൗൺസിൽ യോഗത്തിൽ. ആരുമായിട്ട്? മറ്റ് കമ്പനികൾ വിളിക്കാതെ ഈ കമ്പനിയോട് മാത്രം ചർച്ച ചെയ്ത് ഈ കമ്പനിക്ക് നൽകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 300 മുതൽ 400 രൂപ വരെ അധിക തുകക്കാണ് കരാർ നൽകിയതെന്നാണ് മനസ്സിലാവുന്നത്. വലിയ അളവിലുള്ള ഒരു അഴിമതി ഇതിൻ്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. ഇത് ഇന്ന് ഇടതുപക്ഷം മാത്രമല്ല ഭരണസമിതിയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണം ഇതുവരെ പിൻവലിച്ചിട്ടില്ല. പിന്നീട് പത്രമാധ്യമങ്ങൾ കണ്ടു, ഇതിനെക്കുറിച്ച് അവരുടെ പാർട്ടി അന്വേഷിച്ചു, അഴിമതി കണ്ടെത്തി എന്നൊക്കെയുള്ള തരത്തിലുള്ള വാർത്ത പല പത്രമാധ്യമങ്ങളിലും വന്നു. അതും നിഷേധിക്കാൻ തയ്യാറായിട്ടില്ല. 2022-23 പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റനൻസ് പദ്ധതിയിൽ വ്യാപകമായ അഴിമതി നടന്നിട്ടുണ്ടെന്ന് നഗരസഭയുടെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തന്നെ പ്രസ്താവന നടത്തിയിട്ടുള്ളതാണ്. യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് 2950 രൂപ നിരക്കിൽ എ എം സി നൽകിയിട്ടുള്ളത്. ഇതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ എ എം സി എടുക്കാൻ മറ്റ് ചില കമ്പനികൾ തയ്യാറായിരുന്നു. അക്രഡിറ്റഡ് ഏജൻസികളിൽ നിന്ന് ടെൻഡർ അഥവാ ബീഡിംഗ് ക്ഷണിക്കണമെന്ന ഗവൺമെന്റ് നിർദ്ദേശം ഇവിടെ പാലിച്ചിട്ടില്ല. നേരത്തെ കരാർ പാലിക്കാതിരുന്ന സിൽക്ക് എന്ന കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച് പണം തിരിച്ചു പിടിച്ചിട്ടില്ല. ഒരു വലിയ പദ്ധതിയായ സ്ട്രീറ്റ് ലൈറ്റ് എ എം സിക്ക് നൽകൽ കൌൺസിൽ യോഗത്തിൽ സപ്ലിമെന്ററി അജണ്ടയായിട്ടാണ് വന്നത്. കൌൺസിലർമാർ എതിർത്തിട്ടും അജണ്ട പാസാക്കി. മുസ്ലിം ലീഗ് ഒരു അന്വേഷണ കമ്മീഷനെ വയ്ക്കുകയും ആ കമ്മീഷൻ ഈ വിഷയത്തിൽ അഴിമതി നടന്നതായി സ്ഥിരീകരിക്കുകയും ചെയ്തതായി പത്രമാധ്യമങ്ങളിലടക്കം വാർത്ത വന്നിരുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് ചൊവ്വാഴ്ച സി പി ഐ എം കോട്ടക്കൽ ലോക്കൽ കമ്മിറ്റി നഗരസഭാ ചെയർപേഴ്സന്റെ രാജി ആവശ്യപ്പെട്ട് നഗരസഭയിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇതിനെ ഇതിൽ എന്തോ ചില തകരാറുണ്ടെന്ന് മനസ്സിലാക്കി ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ടിലും ഇതിൽ തകരാറുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ടായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവർ പറയുന്നുണ്ട് അതിൻ്റെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ ചെയർപേഴ്സിൻ്റെയും മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സിൻ്റെയും ഒക്കെ തന്നെ നേതാ പിന്നെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ലീഗ് തന്നെ പറയുന്നു ഇതിൽ അഴിമതിയുണ്ട്. അത് ശരിയാണെന്ന് വരുന്ന രൂപത്തിലാണ് പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനേതായുള്ള ശക്തമായിട്ടുള്ള സമരങ്ങളുമായിട്ട് സി പി ഐ എം പോകാൻ വേണ്ടി തീരുമാനിച്ചു. വാർത്താസമ്മേളനത്തിൽ സി പി ഐ എം ഏരിയ സെന്റർ അംഗം പുഷ്പരാജൻ മാസ്റ്റർ, സി പി ഐ എം കോട്ടക്കൽ ലോക്കൽ സെക്രട്ടറി ടി പി ഷമീം, ലോക്കൽ സെന്റർ അംഗം ടി പി സുബൈർ, കൌൺസിലർ എം അനീഫ എന്നിവർ പങ്കെടുത്തു. പീസ് പബ്ലിക് സ്കൂൾ കോട്ടക്കൽ, നർച്ചറിംഗ് വേൾഡ് ക്ലാസ് ലീഡേഴ്സ്. സ്ഥിര നിക്ഷേപങ്ങൾ, മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കോട്ടക്കലിലെ കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976. മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. ദി കോട്ടക്കൽ കോർപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ. 24 ബ്രാഞ്ചസ്.